ലോക ഫുട്ബോളിൽ ഇന്ന് തലയുയർത്തി നിൽക്കുന്ന ഓരോ ഫുട്ബോൾ ഇതിഹാസങ്ങളുടെയും ജീവിതം പരിശോധിച്ചാൽ സംഭവബഹുലമായ അതിജീവനത്തിന്റെ കഥ ഓരോരുത്തർക്കും പറയാൻ കാണും. ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ ഐസ്ക്രീം കച്ചവടം, തോക്കിൻ മുനയിൽ നിന്നുള്ള അത്ഭുതകരമായ രക്ഷപ്പെടൽ. പറഞ്ഞു വരുന്നത് ബ്രസീലിന്റെ സൂപ്പർ താരമായി മാറിയ റിച്ചാലിസന്റെ സിനിമാ കഥയെ പോലും വെല്ലുന്ന ജീവിതകഥയാണ്. ലോക ഫുട്ബോളിൽ സെർബിയക്കെതിരായ മത്സരത്തിൽ ഇരട്ട ഗോളോടെ ബ്രസീൽ ജനതയുടെ താരമായത് റിച്ചാലിസൻ എന്ന 25-കാരനായിരുന്നു. സെർബിയക്കെതിരായി റിച്ചാലിസൺ നേടിയ രണ്ടാം ഗോൾ ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്നായി ഇപ്പോഴേ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. താരസമ്പന്നമായ ബ്രസീൽ താരങ്ങളുടെ പ്രഭാവത്തിൽ നിന്നും പുറത്തു കടന്ന് സെർബിയക്കെതിരെ കാനറികളുടെ താരമായി റിച്ചാലിസൺ ചിറകടിച്ച് ഉയരുമ്പോൾ താരത്തിന്റെ അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ജീവിതവും കൂടിയാണ് ഉയർന്നു വന്നത്. ഇതിഹാസങ്ങളാൽ സമ്പന്നമായ ബ്രസീലിൽ നിന്നും ഒരു താരമാകാൻ റിച്ചാലിസൺ നടത്തിയ പരിശ്രമങ്ങൾ ഏവർക്കും എന്നും ഒരു പ്രചോദനമാണ്. ഗ്രൗണ്ടിലെ വേഗത്തെയും ശാരീരിക ക്ഷമതയിലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുമായി ഇപ്പോഴേ പലരും താരതമ്യം ചെയ്തു തുടങ്ങിയ റിച്ചാലിസണും ഏതൊരു ഫുട്ബോൾ താരത്തെയും പോലെ ഇല്ലായ്മകളുടെ ഒരു ബാല്യകാലമുണ്ട്. ബ്രസീലിലെ നോവാ വെനീഷ്യ എന്ന തെരുവിൽ ജനിച്ചു വളർന്ന റിച്ചാലിസന്റെ അച്ഛനായ അന്റോണിയോ കാർലോസ് സാൻഡ്രാഡെ ഒരു ആശാരിപ്പണിക്കാരനും അമ്മയായ വെറാ ലൂസിയാകട്ടെ ഐസ് ക്യാൻഡി വിൽപ്പനക്കാരിയുമായിരുന്നു. റിച്ചാലിസൺ ജനിച്ചു വളർന്ന നോവാ വെനീഷ്യ പ്രദേശമാകട്ടെ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ വിഹാര കേന്ദ്രവുമായിരുന്നു. ആൻഡ്രാഡെ കുടുംബത്തിലെ 5 സഹോദരങ്ങളിൽ ഏറ്റവും മൂത്തയാളായിരുന്നു റിച്ചാലിസൺ. അച്ഛനും അമ്മയും അടങ്ങുന്ന 7-അംഗ കുടുംബത്തിൽ ദാരിദ്ര്യവും പട്ടിണിയും നിത്യസന്ദർശകരായിരുന്നു. ദാരിദ്ര്യത്തെ അതിജീവിക്കാൻ പലപ്പോഴും റിച്ചാലിസന്റെ സുഹൃത്തുക്കൾ മയക്കുമരുന്ന് കച്ചവടത്തിനായി പോകുമായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പണമുണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമായിരുന്നു അന്ന് അത്. അത് തെറ്റാണെന്നറിയാവുന്നത് കൊണ്ട് റിച്ചാലിസൺ തന്നാൽ കഴിയും വിധം ഐസ്ക്രീമും ചോക്ലേറ്റും വിറ്റും മറ്റുള്ളവരുടെ കാർ കഴുകിയുമെല്ലാമാണ് അമ്മയെയും തന്റെ കുടുംബത്തെയും സഹായിച്ചത്. അമ്മയുടെയും പരിശീലകരുടെയും ഉപദേശം കേട്ട് ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും അകന്നു നിന്നെങ്കിലും മയക്കുമരുന്ന് മാഫിയകളുടെ കയ്യിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അനുഭവങ്ങളും റിച്ചാലിസന്റെ ജീവിതത്തിന് പറയാനുണ്ട്. ഒരിക്കൽ തെരുവിൽ പന്ത് കളിച്ചുകൊണ്ടിരിക്കെ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരൻ റിച്ചാലിസിനു നേരെ തോക്ക് ചൂണ്ടി. അയാളിൽ നിന്നും മയക്കുമരുന്ന് വാങ്ങി പണം നൽകാതെ കബളിപ്പിച്ച കുട്ടികളിൽ ഒരാളാണ് ആ കൗമാരക്കാരനെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു അത്. അന്ന് അയാൾ കാഞ്ചി വലിച്ചിരുന്നെങ്കിൽ റിച്ചാലിസന്റെ ജീവിതം അവിടെ വെച്ച് അവസാനിക്കുമായിരുന്നു. ഭയന്ന് പറിച്ചുപോയ റിച്ചാലിസന്റെ അന്നത്തെ പ്രായം വെറും 14 വയസ്സ് മാത്രമായിരുന്നു. റിച്ചാലിസന്റെ ജീവിതത്തിൽ കാൽപന്തിനോടുള്ള അഭിനിവേശം വളർത്തിയത് അച്ഛനായിരുന്നു. റിച്ചാലിസിന് 7 വയസ്സ് മാത്രമുള്ളപ്പോൾ അച്ഛനൊരു ഫുട്ബോളുമായിട്ടായിരുന്നു ഒരിക്കൽ വീട്ടിൽ വന്നത്. ആ പന്ത് വാങ്ങാനുള്ള പണം ഉണ്ടായിട്ടൊന്നും ആയിരുന്നില്ല, മറിച്ച് തന്റെ മകൻ നല്ലൊരു ഫുട്ബോൾ താരമായി ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. തന്റെ സുഹൃത്തുക്കളോടൊപ്പം കൂടുതൽ സമയവും തെരുവിൽ കളിച്ചു വളർന്ന റിച്ചാലിസന്റെ കഴിവ് കണ്ട ആ പ്രദേശത്തെ ഒരു വ്യവസായിയാണ് റിച്ചാലിസന് ആദ്യമായി ഒരു ജോഡി ബൂട്ടുകൾ വാങ്ങി നൽകി ബ്രസീലിലെ 2nd ഡിവിഷൻ ക്ലബായ അമേരിക്ക മിനറോയിൽ എത്തിക്കുന്നത്. അവിടെ മികച്ച പ്രകടനം പുറത്തെടുത്ത റിച്ചാലിസൺ വമ്പൻ ക്ലബ്ബായ ഫ്ലുമിനെസയിൽ നിന്നും വിളിവരികയും തുടർന്ന് ഇംഗ്ലീഷ് ക്ലബ്ബുകളായ വാറ്റ്ഫോർഡിലും എവർട്ടനിലുമായി തന്റെ ഫുട്ബോൾ കരിയർ വളർത്തുകയും ചെയ്തു. നിലവിൽ ഇംഗ്ലീഷ് വമ്പൻ ടീമായ ടോട്ടനം ഹോട്ട്സ്പറിൽ ഉയർന്ന പ്രതിഫലത്തിനാണ് റിച്ചാലിസൺ പന്തു തട്ടുന്നത്. റിച്ചാലിസന്റെ കഥ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുന്നവർക്ക് എന്നും ഒരു പ്രചോദനം തന്നെയാണ്. നോവാ വെനീഷ്യ എന്ന ആരാലും അറിയപ്പെടാത്ത ഒരു തെരുവിൽ നിന്നും ലോകമറിയുന്ന ഒരു ഫുട്ബോളറായി മാറിയിട്ടുണ്ടെങ്കിൽ റിച്ചാലിസന്റെ ജീവിതത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാൻ കഴിയില്ലെന്ന വാശിയും പന്ത് കളിയോടുള്ള അഗാധമായ സ്നേഹവുമാണ് പ്രകടമാകുന്നത്. ഫുട്ബോൾ ലോകത്ത് ഇനിയും ഉയരങ്ങളിലെത്താൻ റിച്ചാലിസന് കഴിയട്ടെ.